മധുര നാരങ്ങയിൽ ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ഇനി ശ്രോതാക്കൾ കാത്തിരിക്കുന്നത് ഒളിമ്പിക്സ് വാർത്തകൾ അറിയാനാണ് അല്ലെ? ഒളിമ്പിക്സിന്റെ വ്യത്യസ്തമായിട്ടുള്ള കഥകൾ അറിയാൻ, അങ്ങനെ പറയണം. യെസ്, ഇന്നും വളരെ വ്യത്യസ്തമായ ഒരു കഥ തന്നെയാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ കാതുകളിലേക്ക് എത്തിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഈ ഒളിമ്പിക്സ് ഒക്കെ ആസ്വദിക്കുന്നത് എങ്ങനെയാണ്? ടിവിയിലൂടെ തന്നെയാണ്. ഇപ്പോൾ പിന്നെ നമുക്ക് സോഷ്യൽ മീഡിയ എന്നൊരു രംഗം കൂടെ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു മീഡിയം കൂടെ ഉള്ളതുകൊണ്ട് നമുക്കെല്ലാം അവിടെ നിന്ന് ആസ്വദിക്കാൻ സാധിക്കും. ഒരു കാലത്ത് ഒളിമ്പിക്സ് തുടങ്ങുന്ന സമയം മുതൽ അവസാനിക്കുന്ന സമയം വരെ നമ്മളിൽ പലരും, അല്ലെങ്കിൽ നമ്മുടെ മുൻപുള്ള തലമുറയിൽ പലരും ഫുൾ ടൈം ടിവിയുടെ ഫ്രണ്ടിൽ ചെലവഴിച്ച സമയങ്ങളുണ്ടായിരുന്നു. അതായത് അതിന്റെ ഇനോഗ്രേഷൻ സെറിമണി മുതൽ അവസാനത്തെ ക്ലോസിംഗ് സെറിമണി വരെ പൂർണ്ണമായിട്ടും ഒളിമ്പിക്സ് ഈ ടിവിയിലൂടെ കണ്ടു തീർക്കുന്നവർ, അല്ലെങ്കിൽ കണ്ട് ആനന്ദം കണ്ടെത്തിയവർ എന്ന് പറയണം. അപ്പോൾ നിങ്ങൾക്ക് അറിയാമോ എപ്പോൾ മുതലാണ് ഒളിമ്പിക്സ് ടിവിയിലേക്ക് സംപ്രേഷണം ചെയ്തു തുടങ്ങിയെന്ന് അറിയാമോ? യെസ്, ഇന്ന് അതാണ് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത് കേട്ടോ. റോമിൽ 1960 നടന്ന ഒളിമ്പിക്സ്, ആ സമയത്താണ് ആദ്യമായിട്ട് നമ്മുടെ ഒളിമ്പിക്സ് ഗെയിമുകൾ ടിവിയിലേക്ക് സംപ്രേഷണം ചെയ്യാൻ ആരംഭിച്ചത്. അതായത് റോമിൽ 1960 നടന്ന ഒളിമ്പിക്സ് ആണ് ടെലിവിഷൻ സംപ്രേഷണം ആദ്യമായിട്ട് ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ ഒരു അത്ലറ്റിന്റെ ബ്രാൻഡ് അംഗീകാരം ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ആദ്യ ഒളിമ്പിക്സ് എന്ന നിലയിൽ ഫേമസ് ആയി മാറിയത്. റോം ഗെയിംസ് വാണിജ്യവാദത്തിന്റെ ഒരു പുതിയ യുഗത്തിന് കൂടെ തുടക്കമിടുകയായിരുന്നു എന്ന് നിസ്സംശയം പറയാം. ലോകം അതിന്റെ ഒളിമ്പ്യന്മാരെ, അല്ലെങ്കിൽ ഒളിമ്പിക്സിൽ മത്സരിക്കുന്നവരെ ലോകം വീക്ഷിക്കുന്ന ഒരു സമയം സ്റ്റാർട്ട് ചെയ്ത് അവിടെ മുതലാണ്. അല്ലെങ്കിൽ ഏതൊക്കെ ഇനങ്ങളിലാണ് മത്സരങ്ങളുള്ളത്, ആരൊക്കെയാണ് അവിടുത്തെ വിന്നേഴ്സ്, അടുത്ത വർഷം വരുമ്പോൾ അത് മാറി മറിയുന്നുണ്ടോ, ഏതൊക്കെ രാജ്യങ്ങൾ എത്ര മെഡൽ കരസ്ഥമാക്കുന്നു, അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വാർത്തകൾ നമ്മൾ, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് നമ്മൾ ഒളിമ്പിക്സിന് വീക്ഷിച്ചത് നമ്മുടെ ചാനലുകൾ കൂടെ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ടെലിവിഷനിലൂടെ തന്നെയാണെന്ന് പറയാം. പക്ഷേ അവിടെ മുതൽ ഒരു കാര്യം കൂടെ നമ്മൾ വീക്ഷിക്കാൻ തുടങ്ങി. മറ്റൊന്നുമല്ല, ഓരോ ഗെയിമുകളും നമ്മളിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഒരു കാലഘട്ടം വരെ കേട്ടിരുന്ന ഒരു കാര്യമുണ്ട്, ഉത്തേജക മരുന്നിന്റെ ഉപയോഗം. സത്യം പറഞ്ഞു കഴിഞ്ഞാലും ചാനലൊക്കെ വന്നതിന് ശേഷം, അല്ലെങ്കിൽ ടി വിയൊക്കെ വന്നതിന് ശേഷമാണ് ഉത്തേജക മരുന്ന് എന്താണ്, അത് ഉപയോഗിക്കുന്നതിന്റെ മേന്മ എന്താണ്, അതിന്റെ ഡിസ്ക്വാളിഫിക്കേഷൻ എന്താണ് ഒരു ഗെയിമിൽ നിന്നൊക്കെ നമ്മൾ അറിഞ്ഞു തുടങ്ങിയതും ചാനലുകളിൽ കൂടെ തന്നെയാണ്. സോ മനസ്സിലിരിക്കട്ടെ, അല്ലെങ്കിൽ ഓർമ്മയിലിരിക്കട്ടെ, 1960 റോമിലെ ഒളിമ്പിക്സ് മുതലാണ് ആദ്യമായിട്ട് ഒളിമ്പിക്സ് ടിവിയിലേക്ക് സംപ്രേഷണം ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അടുത്തൊരു വാർത്തയുമായി നമ്മൾ വീണ്ടും നാളെ കേട്ടുമുട്ടും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ഒരുപാട് ഓർമ്മകൾ മാത്രം കൂട്ടുണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ ആർ ജെ അരുൺ ഫ്രം റേഡിയോ ലൈം. ഇത് ഫ്രഷ്നസ് ഇൻ വേറെ ലെവൽ. കേൾക്കൂ റേഡിയോ ലൈമിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മുതൽ 7 വരെ ആർ ജെ അരുണിനൊപ്പം. റേഡിയോ ലൈം, യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് ഫ്രഷ്നസ് ഇൻ വേറെ ലെവൽ.